ദിവ്യമന്നയുടെ ഈ പതിപ്പിലേക്ക് സ്വാഗതം. മെയ് മാസം 1-ാം തീയതി ഉയർപ്പിന് ശേഷം 2-ാം ഞായർ. ചിന്താവിഷയം അധ്വാനത്തിൻ്റെ മഹത്വവും ദൈവിക നിയോഗവും. ലോക തൊഴിലാളി ദിനമായും ഇന്ന് ആചരിക്കുന്നു. അധ്വാനിക്കാനുള്ള നിയോഗം സൃഷ്ടിയിൽ ദൈവം മനുഷ്യനെ ഭരമേൽപ്പിച്ചതായി കാണുന്നു. ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും മനുഷ്യനെ ആക്കി എന്ന ഉൽപ്പത്തിയിലെ വാക്കുകൾ ഈ നിയോഗത്തിന്റെ ആഴം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ലോകത്തിന്റെ അനുഗ്രഹകരമായ നിലനിൽപ്പിനായി വിവിധ പ്രവർത്തന മേഖലകളിൽ ആയിരിക്കുന്ന സമൂഹത്തെയും ഈ ദിനം അനുസ്മരിക്കുന്നു. അധ്വാനിക്കുന്ന കരങ്ങൾക്ക് ദൈവിക ഊർജം ലഭ്യമാകുവാൻ ദൈവം കരുണ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാം. 1-ാം പാഠഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകം 6:11-24. ഇസ്രായേൽ സമൂഹത്തിന്റെ വിമോചകനായി ഗിദെയോനെ അയക്കുന്ന സംഭവമാണ് വേദഭാഗം. മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് വിമോചിപ്പിക്കുവാൻ ദൈവം നിയോഗിക്കുന്ന ഗിദെയോനെ ദൂതൻ കണ്ടുമുട്ടുന്നത് കോതമ്പ് മെതിക്കുന്ന സ്ഥലത്ത് വെച്ചാണ്. ആത്മാർത്ഥമായി അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ഗിദെയോനോട് ദൂതൻ പറയുന്നത്, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്നാണ്. വലിയ ദൗത്യത്തിനായി ഗിദെയോൻ തിരഞ്ഞെടുക്കപ്പെടുന്നത് അവന്റെ അധ്വാനത്തിന്റെ വൈശിഷ്ട്യം പരിഗണിച്ചതിനാലാണ്. ഗിദെയോൻ തന്റെ യോഗ്യതയെക്കുറിച്ച് സംശയിച്ചതിനാൽ, നിന്റെ ബലത്തോടെ പോക, ഞാനല്ലോ നിന്നെ അയക്കുന്നതെന്ന് ദൈവം അവനോട് പറയുന്നു. മെതിക്കളത്തിൽ നിന്ന് ജനനായകനായിത്തീരുന്ന ഗിദെയോന്റെ ചരിത്രം ആത്മാർത്ഥമായ അധ്വാനത്തിനുള്ള പ്രതിഫലമായി കാണാം. 2-ാം പാഠഭാഗം അപ്പോസ്തല പ്രവൃത്തി 18:1-4. കൊരിന്തിൽ വെച്ച് അക്വിലാവ് പ്രിസ്കില്ല ദമ്പതികളുമായി അപ്പോസ്തോലനായ വിശുദ്ധ പൗലോസ് പരിചയപ്പെടുവാൻ ഇടയായ സാഹചര്യമാണ് വേദഭാഗം. കൂടാര നിർമ്മിതിയിൽ ഏർപ്പെട്ടിരുന്ന ഈ ദമ്പതികളുടെ തൊഴിൽ പ്രത്യേകമായി രേഖപ്പെടുത്തുന്നു. വിശുദ്ധ പൗലോസും ഇത് ചെയ്തുകൊണ്ടിരുന്നു എന്ന് പറയുമ്പോൾ, തൊഴിലിന്റെ മഹാത്മ്യവും അവയോടുള്ള ക്രിസ്തീയ മനോഭാവവുമാണ് വിശുദ്ധ ലൂക്കോസ് അർത്ഥമാക്കുന്നത്. മാത്രമല്ല, അവരുടെ ജോലി സുവിശേഷ വേലയ്ക്ക് വിഘാതമാകാതെ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി എന്ന വസ്തുതയും വ്യക്തമാക്കുന്നു. ദൈവഹിതപ്രകാരമുള്ള നമ്മുടെ പ്രവർത്തനങ്ങളെ ദൈവം അംഗീകരിക്കുന്നു എന്ന വസ്തുതയും ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്നു. ലേഖന ഭാഗം 1 തെസ്സലോനിക്കർ 3:6-15. വിശ്വാസികൾ അവരുടെ ആത്മീയ ജീവിതവും ദൈനംദിന പ്രവർത്തനങ്ങളും എപ്രകാരം നിർവഹിക്കണമെന്നതിന് അപ്പോസ്തോൽ നൽകുന്ന നിർദ്ദേശങ്ങളാണ് വേദഭാഗം. ആത്മീയതയുടെ മറവിൽ ജീവിത സന്ധാരണത്തിന് ആവശ്യമായ അധ്വാനം ഉപേക്ഷയായി പരിഗണിച്ച തെസ്സലോനിക്ക വിശ്വാസികളെ ശക്തമായ ഭാഷയിൽ ഉപദേശിക്കുന്നത്, വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും അരുത് എന്നാണ്. ഇത് വിപ്ലവകരമായ ഒരു പ്രഖ്യാപനമാണ്. എല്ലാ കാലഘട്ടത്തിനും ഈ അനുശാസനം അനുയോജ്യമാണ്. തൊഴിലിനോടുള്ള അപ്പോസ്തോലിന്റെ ശ്രേഷ്ഠമായ മനോഭാവം ഇവിടെ വ്യക്തമാകുന്നു. സുവിശേഷ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ 21:1-14. ഉയർത്തെഴുന്നേറ്റ കർത്താവ് തിബരിയാസ് കടൽക്കരയിൽ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമാകുന്ന സംഭവത്തിന്റെ ഏറ്റവും ഹൃദ്യമായ വിവരണമാണ് ഇവിടെ കാണുന്നത്. യോഹന്നാൻ മാത്രമാണ് ഇത് രേഖപ്പെടുത്തുന്നത്. ആഴമായ ചിന്തകൾ ഉൾക്കൊണ്ടിരിക്കുന്ന ഈ ചരിത്രം ആത്മീയ ജീവിതത്തിന് പ്രചോദനവും വിജയകരമായ ജീവിത അനുഭവങ്ങൾക്കുള്ള അടിസ്ഥാനവുമാണ്. യോഹന്നാന്റെ ഭാഷയും വിവരണ ഭംഗിയും വായനക്കാരന് പ്രചോദനം പകരുന്നതും ദൃക്സാക്ഷിയെപ്പോലെ സംഭവത്തെ മനസ്സിലാക്കാൻ സഹായിക്കുന്നതുമാണ്. 3 ചിന്തകൾ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. 1, ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന മനുഷ്യ സമൂഹത്തിന്റെ ചിത്രം ഇവിടെ കാണുന്നു. ശിമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. ഗന്നസരേത്തിന്റെ തീരത്ത് പത്രോസിനെ യേശു കണ്ടെത്തുന്ന സംഭവം ലൂക്കോസിന്റെ സുവിശേഷം 5:1-11 വേദഭാഗത്ത് കാണുന്നു. യേശുവിന്റെ വാക്കിന് വലയിറക്കി പെരുത്ത മീൻകൂട്ടം ലഭ്യമായ ചരിത്രം അവിടെ കാണുന്നു. അന്ന് പടകും വലയും മീനും ഉപേക്ഷിച്ച് യേശുവിനെ അനുധാവനം ചെയ്ത പത്രോസ് 3 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അത് തിരികെ എടുക്കുന്നു.
പഴയതിലേക്കുള്ള ഒരു മടക്ക യാത്രയായിരുന്നു. അധ്വാനിച്ച പത്രോസിന്റെയും സഹപ്രവർത്തകരുടെയും പ്രയത്നങ്ങൾ ഫലരഹിതമാകുന്നു. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല എന്ന വാക്കുകൾ വൃഥാ പ്രയത്നത്തിന്റെ തെളിവാർന്ന ചിത്രമാണ്. എന്നാൽ അവരുടെ നിരാശയിലും പ്രതീക്ഷ നഷ്ടപ്പെട്ട സാഹചര്യത്തിലും യേശു അവരെ തേടി ചെല്ലുന്നു. അവരോട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന ചോദ്യം ലക്ഷ്യം നഷ്ടപ്പെട്ട അവരുടെ അധ്വാനത്തെ സൂചിപ്പിക്കുന്നതായിരുന്നു. അധ്വാനം ദൈവീക പ്രചോദനത്തിൽ നിന്നും ഉരുത്തിരിയുന്നതാകണം. പത്രോസിനും മറ്റ് ശിഷ്യന്മാർക്കും ഇത് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. ദൈവത്തെ കൂടാതെയുള്ള പ്രയത്നങ്ങൾ വൃഥാവെന്ന പരമാർത്ഥം നാം ശരിയായി അറിയേണ്ടതാണ്. രണ്ട്, തേടി വരുന്ന കർത്താവ്. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. മനുഷ്യന്റെ സ്ഥിതി ദൈവത്തിൽ നിന്ന് അകലുന്നതാണെങ്കിലും അവനെ തേടി വരുന്ന യേശു പ്രതീക്ഷയുടെ പ്രതീകമാണ്. ഭഗ്നാശയരായ ശിഷ്യന്മാരെ അന്വേഷിച്ചെത്തുന്ന യേശു പ്രത്യാശയുടെ പൊൻവെളിച്ചമാണ്. യേശുവിനെ ശിഷ്യന്മാർക്ക് തിരിച്ചറിയാൻ സാധിക്കാതിരുന്നത് പോലെ ദൈവസ്നേഹത്തെയും കരുതലിനെയും പലപ്പോഴും നാം മനസ്സിലാക്കുന്നില്ല. യേശു അവിടെ എത്തുന്നതോടൊപ്പം പ്രവർത്തനത്തിനായി ശിഷ്യന്മാരെ സജ്ജമാക്കുന്നു. വലത്തുവശത്ത് വല വീശുവിനെന്ന ആഹ്വാനമാണ് ഇതാണ്. ശിഷ്യന്മാരെ യേശു കർമ്മ നിരതമാക്കുന്ന സംഭവം അത്ഭുതാദരങ്ങളോടെ അല്ലാതെ കാണുവാൻ കഴിയില്ല. യേശുവിന്റെ ഈ ഭാവം അതീവ സുന്ദരമാണ്. ലക്ഷ്യത്തിൽ നിന്നും അകന്ന മനുഷ്യനെ മനസ്സിലാക്കി പ്രവർത്തനങ്ങൾക്ക് സജ്ജമാക്കുന്ന കർത്താവ് അധ്വാനിക്കുന്ന മനുഷ്യന് ഊർജം പകരുന്ന രക്ഷകനാണ്. മൂന്ന്, ലഭിച്ചവയുടെ സമർപ്പണം ആവശ്യപ്പെടുന്ന കർത്താവ്. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നുവെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. മനുഷ്യന്റെ സ്ഥിതി ദൈവത്തിൽ നിന്നും അകലുന്നതാണെങ്കിലും അവനെ തേടി വരുന്ന യേശു പ്രതീക്ഷകളുടെ പ്രതീകമാണ്. ഭഗ്നാശയരായ ശിഷ്യന്മാരെ അന്വേഷിച്ച് യേശു തിബരിയാസിന്റെ തീരത്ത് എത്തുന്നു. കർത്താവിനെ ശിഷ്യന്മാർക്ക് തിരിച്ചറിയാൻ കഴിയാതിരുന്നത് പോലെ ദൈവ കരുതലിനെയും സ്നേഹത്തെയും പലപ്പോഴും നാം മനസ്സിലാക്കുന്നില്ല. യേശു അവിടെ ആഗതനാകുന്നതോടൊപ്പം പ്രവർത്തനത്തിനായി ശിഷ്യന്മാരെ സജ്ജമാക്കുകയും ചെയ്തു. വലത്തുവശത്ത് വല വീശുവാൻ ആഹ്വാനം ചെയ്ത് പത്രോസിനെയും ശിഷ്യന്മാരെയും കർമ്മ നിരതമാക്കുന്ന യേശുവിന്റെ മനോഭാവം അതീവ സുന്ദരമാണ്. ലക്ഷ്യത്തിൽ നിന്നും അകന്നെങ്കിലും അവരെ സഹതാപൂർവം മനസ്സിലാക്കി പ്രവർത്തനങ്ങൾക്ക് സജ്ജമാക്കുന്ന കർത്താവ് അധ്വാനിക്കുന്ന മനുഷ്യന് ഊർജം പകരുന്ന രക്ഷകനാണ്. യേശു അവരോട് ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവീൻ. സർവ ചരാചരങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തിന് മനുഷ്യന്റെ പ്രയത്നഫലം ആവശ്യമുണ്ടോ? ഇവിടെ കർത്താവിന്റെ വാക്കുകൾക്ക് വിശാലമായ അർത്ഥമുണ്ട്. നമുക്ക് പ്രയത്നിക്കാൻ സാധ്യമായത് ദൈവകൃപ കൊണ്ട് മാത്രമാണ്. അതിനോടുള്ള കൃതജ്ഞതാ സൂചകമാണ് നമ്മുടെ സമർപ്പണം. കർത്താവ് പറയുന്നത് ഈ അർത്ഥത്തിലാണ്, നമുക്ക് ലഭിച്ചതെല്ലാം ദൈവദാനം മാത്രമെന്ന ചിന്ത നമ്മിൽ ശക്തമാകണം. ഇതാണ് സമർപ്പണം ഓർമ്മിപ്പിക്കുന്നത്. അധ്വാനത്തിന് ശിഷ്യന്മാരെ വീണ്ടും സജ്ജമാക്കിയ കർത്താവ് സഭയെ പണിയാൻ അവരെ തുടർന്ന് ഒരുക്കിയ ചരിത്രമാണ് ക്രൈസ്തവ സഭയുടെ വളർച്ചയിൽ കാണുന്നത്. ദൈവത്തോടുകൂടെ പ്രയത്നിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ എന്ന് വിശുദ്ധ പൗലോസ് പറയുന്നത് ശ്രദ്ധേയമാണ്. കരയിലെ തീക്കനലും അതിന്മേലുള്ള മീനും അപ്പവും മനുഷ്യന്റെ പ്രയത്നങ്ങൾക്ക് അപ്പുറമുള്ള ദൈവ കരുതലിനെയാണ് അർത്ഥമാക്കുന്നത്. തിബരിയാസിന്റെ തീരത്ത് പ്രത്യക്ഷമായ കർത്താവ് എത്ര സുന്ദരമായ പാഠങ്ങളാണ് ശിഷ്യ സമൂഹത്തെ പഠിപ്പിച്ചത്. ഇതിനെ സഭ മനസ്സിലാക്കി ഫലകരമായി പ്രവർത്തിക്കുവാൻ സജ്ജമാകണം.